നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ആറ് മാർക്കിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളതുമാണിത് എ റെക്റ്റാംഗ്ലീസ് ടു ബി മെയ്ഡ് വിത്ത് പെരിമീറ്റർ ഹൺഡ്രഡ് മീറ്റർ ആൻഡ് ഏരിയ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മീറ്റർ സ്ക്വയർ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈറ്റ്സ് ഈ രീതിയിലുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് തീർച്ചയായും വരുന്നതാണ് ഇതിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് പെരിമീറ്റർ തന്നിരിക്കുന്നു ഹൺഡ്രഡ് മീറ്റർ അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ ടു ഇൻ ടു എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് അവിടുന്ന് എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ ടു അതായത് ഫിഫ്റ്റി എന്ന് കിട്ടും ഒരു റെക്റ്റാംഗിൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഇതിൻ്റെ ബ്രത്ത് എക്സ് എന്നെടുത്താൽ നോക്കുക ബ്രത്ത് എക്സ് എന്നെടുത്താൽ എൽ പ്ലസ് ബി ഫിഫ്റ്റി ആണ് അപ്പോൾ ബിയുടെ സ്ഥാനത്ത് എക്സ് എന്ന് കൊടുക്കുമ്പോൾ എൽ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് എക്സ് ഇതിന്റെ ഏരിയ തന്നിരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ സ്ക്വയർ അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ് ഇൻ ടു ബ്രെത്ത് ലെങ്ത് എന്നത് ഫിഫ്റ്റി മൈനസ് എക്സ് ഇൻറ്റു ബ്രെത്ത് എക്സ് അപ്പോൾ ഇതങ്ങ് ഓപ്പൺ ചെയ്താൽ ഫിഫ്റ്റി എക്സ് മൈനസ് എക്സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈവ് ട്വന്റി ഫൈവ് എന്ന് വരും ഫിഫ്റ്റി മൈനസ് എക്സ് ഇന്റു എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ട്വന്റി ഫൈവ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫിഫ്റ്റി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇസ് ടു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇതൊന്ന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതായത് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആക്കാൻ പോവുകയാണ് ഇതിനെ മുഴുവൻ ഒരു മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇത് മൈനസ് ഫിഫ്റ്റി എക്സ് ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നു ഇവിടെ മൈനസ് വൺ ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നാകും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ പ്ലസ് ഫൈവ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ ഇവിടെ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യാനായിട്ട് എക്സ്ക്വയർ മൈനസ് ഫിഫ്റ്റി എക്സ് ഇതിനെ റൈറ്റ് സൈഡിലോട്ട് തന്നെ കൊണ്ടുപോയി മൈനസ് ഫൈവ് ട്വൻറ്റി ഫൈവ് ഇപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഫിഫ്റ്റി ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് അതിൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടുന്നു നോക്കുക ആഡ് ഫിഫ്റ്റി ബൈ ടു സ്ക്വയർ ഓൺ ബോത്ത് സൈഡ് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഫിഫ്റ്റി എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ ഈ ഭാഗം എക്സ് മൈനസ് ട്വൻ്റി ഫൈവ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അതായത് എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഹോൾ സ്ക്വയർ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്രയും ഇതിന് എളുപ്പവഴി ഓർക്കുക ഈ എക്സും ഈ ട്വൻറ്റി ഫൈവും എഴുതി ഹോൾ സ്ക്വയർ ഇട്ടാൽ മതിയാവും ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ സിക്സ് ട്വൻറ്റി ഫൈവ് ഇത് കുറച്ച് കഴിയുമ്പോൾ നൂറ് എന്ന് വരും ഇവിടുത്തെ സ്ക്വയർ കളയാൻ വേണ്ടി അപ്പുറത്ത് റൂട്ട് എടുക്കുന്നു റൂട്ടെടുത്താൽ പ്ലസ് ഓർ മൈനസ് നേടണം എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഹൺഡ്രഡ് അപ്പോൾ എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടെൻ ഇവിടുന്ന് രണ്ട് ഭാഗങ്ങളാക്കുമ്പോൾ എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഇസീകൾ ടു ടെൻ ഓർ എക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഇസീകൾ ടു മൈനസ് ടെൻ ഈ മൈനസ് ട്വൻറ്റി ഫൈവ് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എക്സ് ഇസീക്കൾ ടു ടെൻ പ്ലസ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് എന്ന് കിട്ടും ഓർ എക്സ് ഇസീക്കൾ ടു മൈനസ് ടെൻ പ്ലസ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ എന്ന് കിട്ടും അതായത് നമ്മൾ എക്സ് എന്നെടുത്തത് ബ്രെത്താണ് അപ്പോൾ ആണ് ബ്രെത്ത് ലെങ്ത് എന്നത് തേർട്ടി ഫൈവ് ബ്രെത്ത് ഫിഫ്റ്റീൻ മീറ്റർ ലെങ്ത് തേർട്ടി ഫൈവ് മീറ്റർ ഇപ്പോൾ നമ്മൾ ചെയ്തത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം ഫോക്കസ് പറഞ്ഞിട്ടുള്ളതുമാണ് ഇത് പഠിച്ചു വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്